OnePlus നോട്ട് ബഡ്സ് സി 2299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പുതിയൊരു പ്രോഡക്റ്റ് ആണ്. 2500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഹാഫ് ഇൻ ഇയർ TWS വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ OnePlus നോട്ട് ബഡ്സ് സി വാങ്ങിച്ച വർത്ത് ബയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ് വീഡിയോ ഞാൻ പൂർണ്ണമായും പറയാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് OnePlus ലോഗോയും പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കൂടാതെ OnePlus നോട്ട് ബഡ്സ് സി എന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് ആ ഒരു വൈറ്റ് കളറിലെ ഫോണ്ട് കൂടി വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അതുമല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ബോക്സ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ June 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2699. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2299 ഇപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി അങ്ങോട്ട് എത്ര രൂപ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് മൂൺ ലൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് മിസ്റ്റി ഗ്രേയും ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഇയർബഡ് ആണ് ആദ്യം കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഒരു റെഡ് കേബിൾ ക്ലബ് എന്ന് പറഞ്ഞൊരു പേപ്പർ നോട്ടാണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്. OnePlus നോട്ട് ബഡ്സ് സി യൂസർ ഗൈഡും നമുക്ക് കാണാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ OnePlus നോട്ട് ബഡ്സ് സി. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഓവൽ ഷേപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ റഫ് യൂസ് ചെയ്യുവാണെങ്കിൽ OnePlus ലോഗോ മുന്നിലുണ്ട്. ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം. ഏറ്റവും അടിയിലൂടെ ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. നമുക്ക് ഇനി എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. Up to 20 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 2 മണിക്കൂർ വേണം 100% ചാർജ് ആകാനായിട്ട്. 5V1A, അതായത് 5 volts അഡാപ്റ്റർ ആണ് ടൈപ്പ് സി ആണെങ്കിൽ പോലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് 5V2A എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചാർജ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ചാർജ് ചെയ്യാനായിട്ട്. കാരണം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5V1A ആണ്. കൂടാതെ നമുക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 81 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇയർബഡുകളുടെ ഇരിപ്പുണ്ട്. എന്തായാലും ആ ഒരു ലിഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. നമുക്കങ്ങനെ വലിയ കുറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ആ ഒരു ക്വാളിറ്റി, ഒരു പ്രീമിയം ടച്ച് നമുക്ക് ആക്ച്വലി ഇത് തൊടുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർ സിങ്ക് ടെക്നോളജി പോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ചെയ്യുന്നതാണ്. എന്തായാലും കേസിന്റെ ആ ഉള്ളിലുള്ള ഭാഗവും ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ, ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള, അതായത് നമ്മുടെ ടിപ്പിക്കൽ ഹാഫ് ഇൻ ഇയർ TWS എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. ഒരു ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോ എൻകോ ബഡ്സ് എയർ ഉണ്ടല്ലോ, കഴിഞ്ഞ നമ്മൾ അൺബോക്സ് ചെയ്ത അതേപോലെ ഒരു ലുക്ക് എനിക്ക് എവിടെയൊക്കെയോ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വെറും 3.5 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെച്ചാൽ പോലും ഇതങ്ങോട്ട് ചെവിയിൽ ഇരിക്കുന്ന പോലൊരു ഫീലേ ഉണ്ടാവത്തില്ല. ഗ്ലോസി ഫിനിഷ്ഡ് തന്നെയാണ്, റൈറ്റും ലെഫ്റ്റും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു മുകളിലത്തെ ഭാഗത്താണ് നമ്മുടെ ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. 13.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. കൂടാതെ 27 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ up to 4.5 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറഞ്ഞത്. ഓവറോൾ എന്തായാലും ആ ഒരു ഇയർബഡ് ആണെങ്കിലും കേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. കൂടാതെ ഓപ്പോ എൻകോ എയർ 2 ഓർമ്മിപ്പിക്കുന്ന രീതി അത് തന്നെയാണോ എന്നും ചെറിയൊരു സംശയത്തിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ആക്ച്വലി ഇയർബഡുകൾ. ഇനി നമ്മുടെ ഹേമലഡി ആപ്പിൽ ഈ ഒരു പ്രോഡക്റ്റ് കണക്ട് ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രോഡക്റ്റ് അങ്ങോട്ട് ലിങ്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലാണ് വരുന്നത്. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോഡക്റ്റ് അങ്ങോട്ട് ലിങ്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആഡ് വരും. ആഡ് കഴിയുമ്പോഴത്തേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നോട്ട് ബഡ്സ് സി ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് അങ്ങോട്ട് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസിലേക്ക് അങ്ങോട്ട് വരുന്നതാണ്. ലെഫ്റ്റ് റൈറ്റ് 100% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് 4 EQ modes ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ബേസ് മോഡിലേക്കാണ് വരുന്നത്. കൂടാതെ ബാലൻസ്ഡ് ഉണ്ട്, സെറിനൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ജെന്റിൽ ഉണ്ട്. നിങ്ങൾക്ക് ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ഉണ്ടെങ്കിൽ ബേസിലേക്ക് പോവുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ബേസും വോക്കലും ഒക്കെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ സെറിനൈഡ് ഇടുന്ന ഇടുകയാണെങ്കിൽ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ജെന്റിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആ ഒരു ചെറിയ രീതിയിൽ കേൾക്കുന്നതാണ്. ജെന്റിലിന് സത്യം പറഞ്ഞാൽ എനിക്കൊരു EQ മോഡ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഒരു ഫീലും കിട്ടില്ല. പക്ഷേ ബേസ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഇടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. കൂടാതെ സെറിനൈഡ് ആണെങ്കിൽ ആ ഒരു വോക്കലൊക്കെ ഡോമിനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ഒരു 94 mAh ലോ ലേറ്റൻസി ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഓൺ ആക്കുകയും അതുപോലെ തന്നെ ഓഫ് ആക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്.
കൂടാതെ ഫേംവെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടാബിൽ നോക്കുകയാണെങ്കിൽ ഇയർബഡ്സ് കൺട്രോൾ, നമുക്ക് ടച്ച് കൺട്രോൾസ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടാവത്തില്ല, നമ്മൾ ഈ ഒരു ആപ്പിൽ വന്നിട്ട് വേണം കസ്റ്റമൈസ് ചെയ്യാൻ. അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഈ ഹേമലയുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യിപ്പിക്കുകയാണ് ഫോഴ്സ്ഫുള്ളി. ഇപ്പോൾ ലെഫ്റ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാ, സിംഗിൾ ടാപ്പിൽ ഒന്നും ഇല്ല, നമുക്കത് പ്ലേ ആൻഡ് പോസ് കൊടുക്കാം. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ പൊതുവെ പ്രീവിയസ് ആണ്, ഞാൻ അതിലേക്ക് കൊടുത്തു. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഗെയിം മോഡ് അതിലോട്ട് അങ്ങ് കൊടുത്തു. ഇനി റൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ റൈറ്റിൽ സിംഗിൾ ടാപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ആൻഡ് പോസ് കോൾ എടുക്കാനും കോൾ കിട്ടാനും ആ ഒരു സംഭവം കൊടുത്തു. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് അത് മതി. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഗെയിം മോഡ് കൊടുത്തു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വോയിസ് അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ ഓൾമോസ്റ്റ് എല്ലാ ആ ഒരു ബേസിക് ടച്ച് കൺട്രോൾസും നമ്മുടെ ഇയർബഡുകളിലേക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു ടച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ജസ്റ്റ് ഒരു നെക്സ്റ്റ് മാത്രം അവർ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ അവരങ്ങോട്ട് ബേസിക്കലി കൊടുത്തിട്ടില്ല. എന്തായാലും ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല സെൻസേഴ്സ് ആണ്, അവിടെ നിന്ന് ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ്. കണ്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ മ്യൂസിക് പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ പോസ് ആവും. അത് ഇടതിലാണെങ്കിലും വലുതിലാണെങ്കിലും പ്ലേ ആവുന്ന സമയത്തെ ചെറിയൊരു ഒരു ഡിലേ ഉണ്ട്, അത് പൊതുവെ ഇതിൽ നിന്നുള്ളതല്ല, ഏതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക്, കണ്ട ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോവും. കൂടാതെ വലുതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേ വോയിസ് അസിസ്റ്റൻസ് അവിടെ വരും. കൂടാതെ കണ്ടോ ഇടതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് അവളുടെ ഒരു ഗെയിം മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ടി ഡബ്ല്യു എസുകളുടെ അടിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ചെവിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹുക്ക് ഇട്ട പോലെ അത് അങ്ങോട്ട് അവിടെയും ഇരുന്നോളും. സെയിം നമ്മുടെ ഓപ്പോ എൻകോ എയർ 2 ഞാൻ വെച്ചപ്പോഴത്തേക്കുള്ള ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഓടിയാലും എത്ര ഓടിയാലും ചാടിയാലും തന്നെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ചെവിയിൽ നിന്ന് അങ്ങോട്ട് ഊരി പോകത്തില്ല, ഹാഫ് ഇൻ ഇയർ ആണെങ്കിൽ പോലും. സത്യം പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഓപ്പോ എൻകോ എയർ 2 തന്നെയാണ് കേട്ടോ. ഇവർ ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു കേസ് വേറെ കൊണ്ടുവന്നിട്ട് വൺ പ്ലസിന്റെ ആ ഒരു കേസ് കൊണ്ടുവന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതർവൈസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓപ്പോ എൻകോ എയർ 2 തന്നെയാണ്. ജസ്റ്റ് എന്താ പറയാ, അവർക്ക് എല്ലാം എളുപ്പമാണല്ലോ, വൺ പ്ലസും ഓപ്പോയൊക്കെ തന്നെ ഒരു കമ്പനിയാണ്. അപ്പോൾ ടി ഡബ്ല്യു എസ് മാറ്റേണ്ട ആവശ്യമില്ല, കേസ് മാത്രം ഒരു ഷേപ്പിലോട്ട് ഉണ്ടാക്കിയാൽ മതി. അതിലോട്ട് എന്താ പറയാ, ഇതുപോലെ ടി ഡബ്ല്യു എസിൽ ഇത് വെച്ചിട്ട് ഓപ്പോ എൻകോ എയർ 2 എന്നും എന്താ പറയാ നോട്ട് ബഡ്സ് സി എന്ന് പറഞ്ഞ് അങ്ങോട്ട് അവർ സെയിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. ചില ആൾക്കാർക്ക് വൺ പ്ലസ് തന്നെ വേണം, പ്രത്യേകിച്ച് ഈ ഒരു വൺ പ്ലസിന്റെ നോട്ട് സീരീസ് മൊബൈൽ ഫോണുകളൊക്കെ ഇറങ്ങുന്നത് തന്നെ ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഇതുപോലെ ഒരു നോട്ട് സീരീസിലുള്ളൊരു ഇയർബഡും വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരു വൺ പ്ലസ് നോട്ട് ബഡ്സ് സിയിലേക്ക് പോകാന്നേ ഉള്ളൂ. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൺ പ്ലസ് നോട്ട് ബഡ്സ് സിയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. AI നോയിസ് ക്യാൻസലേഷൻ വിത്ത് ഡ്യുവൽ മൈക്ക് ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് ഒരു മൈക്ക് വിധമേ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ പോലും ഇൻഡോറിനകത്ത് ഞാൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും 2290 രൂപ കൊടുത്ത് നമ്മളിത് ഒരു കോളിംഗ് പെർപ്പസിന് വാങ്ങിച്ചാൽ ഇതുപോലെ ആയിരിക്കും ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുക. ഓപ്പോ എൻകോ എ 2 മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടായിരുന്നല്ലോ, അത് തന്നെയായിരിക്കും ഇവിടെ ഉള്ളതിൽ യാതൊരു സംശയമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് വീടിന്റെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബ്ലൂടൂത്ത് വേർഷൻ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും അങ്ങനെ പെട്ടെന്ന് അടിച്ച് പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 100% നമ്മൾ AAC കോഡൊക്കെ ഇട്ടിട്ട് പാട്ടുകൾ കേട്ടാൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EQ ബേസ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ ആ ഒരു തമാശ എന്ന് പറഞ്ഞ സിനിമയിലെ മട്ടർ ഗസ്തി ഞാൻ ഇട്ട സമയത്ത് ബേസ് മോഡിലിട്ടിട്ട് 100% ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് പതർച്ച അനുഭവിക്കുന്നുണ്ടായിരുന്നു. സോ ബേസ് മോഡിലിട്ടിട്ട് നിങ്ങൾ 100% ഏത് പാട്ട് കേട്ടാലും പ്രത്യേകിച്ച് ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാലൊരു 90% നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടും, കൂടാതെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ ആ ഒരു 100% തന്നെ ഈ ഒരു ബേസ് ഡോമിനേറ്റഡ് ഉള്ള പാട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെറിനേഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. ബേസ് പിന്നെ ആ ഒരു ഡോമിനേറ്റഡ് ആയിട്ട് ആ ഒരു ബേസ് മോഡിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത്. അതർവൈസ് മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഓപ്പോ എൻകോ എയർ 2 ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ, അതായത് നിങ്ങളുടെ ചെവിയിൽ ആ ഒരു ഇയർ ടിപ്പുൾ വയ്ക്കുമ്പോഴത്തേക്ക് അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കംഫർട്ടാണ് ഇയർ ടിപ്പുൾ ഉള്ള പ്രോഡക്റ്റ് വയ്ക്കുമ്പോഴത്തേക്ക്, അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ബേസ് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇതിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല. 90-95%
പെർസെൻറ്റേജ് നമുക്ക് ബേസ് ഡോമിനേറ്റ് ഉള്ള പാട്ടുകൾ ഇട്ടാൽ പോലും ബേസ് നല്ല രീതിക്ക് ഡോമിനേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബേസ് മോഡിൽ ബാലൻസിലാണെങ്കിൽ പോലും അതുപോലെ കിട്ടുന്നുണ്ട്. കൂടാതെ നിങ്ങളൊരു വോക്കൽ ലവറാണ്, അതല്ല കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണ്ടാന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. അങ്ങനെയുള്ളവരാണ് കുറച്ച് ബെറ്റർ കേട്ടോ. അതായത് മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങുകൾ, വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള സോങ്ങുകൾ കേൾക്കുവാൻ ബെറ്റർ വൺ തന്നെയാണ് ഈ ഒരു ഓപ്പോ എൻകോ എയർ ടു എന്ന് പറഞ്ഞത്. നോട്ട് ബഡ്സ് സി എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത് പിടിക്കുമ്പോഴെല്ലാം തന്നെ ആ ഒരു ഓപ്പോ എൻകോ എയർ ടുവിൻ്റെ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിൽ എപ്പോഴും ഈ ഒരു ഓപ്പോ എൻകോ എയർ ടു വരുന്നത്. എന്തായാലും നോട്ട് ബഡ്സ് സി മ്യൂസിക് കോളിന്റെ കാര്യത്തിൽ വീണ്ടും പറയാനുള്ളത് പെർഫെക്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ലോ ലേറ്റൻസി നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 94 MS ലോ ലേറ്റൻസിയാണ്. അപ്പോൾ ഈ ഒരു 94 MS വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 94 MS ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഫയർ കാണിച്ചു തരാം. ചെറിയൊരു ഡിലെ എവിടേക്കോ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓട്ടിട്ട് അടിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, കൈ എടുക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേറ്റൻസി ചെറിയൊരു ലാഗ് ഉണ്ടെന്നാണ്. ഇനി ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. സിംഗിൾ ടാപ്പിൽ അങ്ങനെ വലിയൊരു ഇത് കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫയർ ഓട്ടോ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമേ ഡിലേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഒരു ഫീൽ ഒന്നും, എന്താ പറയുക, ഒരു പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടോ, ഇതൊന്നും ഒരിക്കലും ഒരു കുറവായിട്ട് തോന്നത്തില്ല. 94 MS എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു 94 MS ആവശ്യം കിട്ടുക. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അത് യൂട്യൂബിലായിക്കോട്ടെ, അതല്ല ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലേ ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഗെയിം മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ലിപ്സും കിട്ടുന്നുണ്ട്. സോ ലോ ലേറ്റൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു 94 MS ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു വൺ പ്ലസ് നോട്ട് ബഡ്സ് സീനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 2299 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഓപ്പോ എൻകോ എ ടു 2499 രൂപ നോർമൽ റേറ്റിൽ. എന്നാൽ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 2299 രൂപയാണ്. എന്നാൽ ഉറപ്പായിട്ടും ഈ പ്രൊഡക്റ്റിൽ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഓപ്പോ എൻകോ എ ടു 1990 രൂപയും ഇതിന് 2299 രൂപയാണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോ എൻകോ എ ടുവിലേക്ക് പോകുക. ആക്ച്വലി വൺ പ്ലസും ഓപ്പോയും ഒരു ഓപ്ഷൻസ് തരുവാണ്. ഏതിനാണോ വില കുറവ് അതിലേക്ക് അങ്ങോട്ട് പോകാന്നേ ഉള്ളൂ. 2000 രൂപയ്ക്ക് ഇതാണെങ്കിലും മറ്റതാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ ഹാഫ് ഇൻ ഇയറിൽ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു വൺ പ്ലസിന്റെ നോട്ട് ബഡ്സ് സി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വൺ പ്ലസ് നോട്ട് ബഡ്സ് സീനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്കാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.